വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാലിക്കറ്റ് നമ്മളെ ബീച്ചിൽ ഈവനിങ് പോയൊരു വ്ളോഗാണ്. അപ്പം ശനിയാഴ്ച നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ എത്രത്തോളം തിരക്കുണ്ടാവും, നമ്മൾ ബീച്ചിൽ പോയാൽ എന്തൊക്കെയാണ് അവിടുത്തെ എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മള് ബീച്ചിലൊരു 3:30 ആയപ്പോ എത്തി. ഇത്തെ ടൈമിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്, ഒരുപാട് ആളുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മാത്രല്ല കേട്ടോ ഞാൻ പോവാറ്. ഞാൻ എന്തിനാ പോകുന്നതെന്ന് ഞാൻ ഓരോന്ന് കാണിച്ചുതരാം. ഞാൻ ഇതിനൊക്കെ തന്നെ കേട്ടോ പോകുന്നത്. അവിടെ ഉള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം കളക്ട് ചെയ്ത് കഴിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം. അതിന് ഞാനൊരു മാസത്തിലൊരു 3-4 പ്രാവശ്യം ബീച്ച് കാണാൻ പോവും. അത് മെയിനായിട്ട് ഇതാണ് കേട്ടോ. അവിടുത്തെ സൈഡിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ആ ഒരു ചായയും ആ ഒരു കാടമുട്ട ഫ്രൈ ഒക്കെ കഴിച്ച് ബീച്ചിലിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഈ ഒരു പാനിപൂരി എന്ന് പറഞ്ഞത്. അപ്പം മോനി ഉമ്മാനി ഒരു സൈഡിലാക്കിയതിന് ശേഷം ഞാൻ എല്ലാം പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർക്ക് എന്തായാലും ഇഷ്ടമല്ല, പിന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ വെച്ച് ഞാൻ മെല്ലെ അവിടെ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്ലേറ്റിൻ്റെ പ്രൈസ് വരുന്നത് 30 രൂപയാണ്. കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. കാരണം ചില ആൾക്കാർക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. ഈ കാൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തായാലും ഞാൻ കഴിച്ചു, കാരണം എനിക്കിഷ്ടപ്പെട്ട ഫുഡായതുകൊണ്ട് ഞാനങ്ങനെ കഴിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ബീച്ചിൽ മെയിനായിട്ട് വരുന്ന ഇതിനൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് ആയതിനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെ. നമ്മൾ നാട്ടിലേക്ക് പോയത് ഒരു 7 മണി ടൈമിലാണ്. ഞങ്ങൾ എനിക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റും അവിടേക്കൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇവരെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ, ഉമ്മാനും മോനെയും. അപ്പോൾ അവർക്ക് പോരാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന ടൈമിലാണ് ഞാനും എൻ്റെ ഫ്രണ്ടും യാത്ര പോവാറ്. എനിക്ക് ട്രാവലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇക്കാൻ്റെ ഉമ്മയും. എങ്ങോട്ട് പോരാനും റെഡിയാണ് ആള്. എന്നെ പോലെ തന്നെ ട്രാവലിംഗ് ചെയ്യുക അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം നിങ്ങൾക്ക് പല വീഡിയോസ് എടുത്താലും മനസ്സിലാവും. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നതാണ് ഇക്കാൻ്റെ ഉമ്മയാണോ എൻ്റെ ഉമ്മയാണോ എന്നൊക്കെ. ഇതെൻ്റെ ഇക്കാൻ്റെ ഉമ്മയാണ്, എന്നെ പോലെ തന്നെ എല്ലാത്തിനും പറ്റിയൊരു ഉമ്മയാണ് കേട്ടോ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബീച്ചിൽ വന്നാലൊരു 6-7 പ്രാവശ്യം ഈ ഒരു ഐശ്വര്യതി കഴിക്കും കേട്ടോ. അപ്പം പല ആൾക്കാർ ഐശ്വര്യതി എന്ന് പറയും, ചില ആൾക്കാർ ചുരണ്ടി ഐസ് എന്നൊക്കെ പറയും, ഞാൻ ഐശ്വര്യതി എന്നാണ് കേട്ടോ പറയാറ്. അപ്പം ഇത് ഞാൻ ബീച്ചിൽ വന്നാലൊരു 6-7 പ്രാവശ്യം ഇത് വാങ്ങി കഴിക്കാതെ പോവാറില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ആ ഒരു സംഭവം. ബീച്ചിലൊക്കെ നോക്കി അതിങ്ങനെ കഴിക്കുന്നത് വേറെ വൈബാണ്. അതും ആ ഒരു മിക്സാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്യാറ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം, മിക്സായിട്ടുള്ളത്. ആ ഒരു മധുരവും ആ ഒരു പുളി എല്ലാം കൂടി ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. അധികം ആൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു 6 പ്രാവശ്യമൊക്കെ അത് വാങ്ങിയിട്ട് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാറുള്ളൂ. നമ്മളിങ്ങനെ ഞാൻ മുന്നോട്ട് മുന്നോട്ട് അവരെ ഒരു സൈഡിലാക്കിയതാണ്. അവരവിടെ ചായയും കാടമുട്ട ഫ്രൈ ഒക്കെ കഴിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ കറങ്ങുകയാണ്. ഓരോ ഇക്കാൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഐശ്വര്യതി വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലേക്കൊക്കെ ഞാൻ അവരെ കൊണ്ടുപോകും. കാരണം എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഉമ്മാക്ക് ഓക്കെയാണ്. പിന്നെ ലൈസൻസ് ഉണ്ട്, എല്ലാ ബുക്കും പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചതാണ്. കാരണം ഞാൻ ഏത് ലോങ്ങിലേക്കും ഡ്രൈവിംഗ് ചെയ്ത് പോകുന്ന ആളാണ്. പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഡ്രൈവിംഗ് ചെയ്ത് വീഡിയോ വ്ളോഗുകളൊക്കെ താഴെ ഉണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ വീഡിയോ വ്ളോഗ് എന്ന് പറയാൻ മിക്സ് ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പം പല ആൾക്കാർക്കും നമ്മൾ വ്ളോഗ് ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമ്മളെ എനർജി എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ ഈ ഒരു ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല കണ്ടൻറ് വീഡിയോസും ട്രാവലിങ്ങൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം ഞാൻ പോകുന്ന കാര്യങ്ങളും എൻ്റെ ഓരോ സന്തോഷങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം ഇപ്പം ഇതൊക്കെ തന്നെ കേട്ടോ നമ്മൾ ബീച്ചിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാം ഇപ്പോൾ ഓപ്പൺ ആയാണ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് നമ്മളെ ബീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പം
ഞാൻ വരികയാണെങ്കിലും ഫുഡിൻ്റെ ഏരിയയിലാണ് വണ്ടി നിർത്താറ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ സൗത്ത് ബീച്ച് ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ കറങ്ങലാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിലേക്ക് പോകാനാണ് കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോട് എന്നുള്ള ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു എല്ലാവരും ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ഫേസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് വീഡിയോസ് വരാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരെ നമ്മൾ വെറുതെ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ ആളുകൾ ഇങ്ങനെ വരികയാണ്. അത്യാവശ്യം വെയിലുണ്ട്, ബീച്ചിലത്തെ വെയിൽ പോകുന്ന എപ്പോഴാണെന്ന് നമുക്ക് തന്നെ കറക്റ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തിര ഉണ്ടായിരുന്നു. തിരകൾ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മേലോ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്, അത്രയും വലിയ ലെവലിലായിരുന്നു വന്നത്. കാരണം ഇറങ്ങുന്നവരെ അവിടെയുള്ള സെക്യൂരിറ്റികൾ ഭയങ്കര ഇതിലാണ്, എല്ലാവരും ഇങ്ങോട്ട് മേലോട്ടാക്കുന്നുണ്ട്. കാരണം തിരകൾക്കുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അവിടെ ഒരുപാട് സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു, വിസിലടിച്ചിട്ട് അവർ ഇറങ്ങുന്ന ആളുകളെ മേലോട്ട് വരുത്തിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബീച്ചിൽ വന്ന ടൈമിൽ നല്ല ബബിൾസ് കൂതി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം അവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹസൂനെ കയറ്റാൻ നിന്നപ്പോൾ അവന് ഭയങ്കര പേടി, എന്താണെന്നറിയില്ല. അപ്പോൾ വേറൊരാളെ കയറ്റുന്നത് കണ്ടപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നത്, ഞാനും ഉമ്മയും അവരെ കൊണ്ടാണ് ഞാൻ സൗത്ത് ബീച്ചിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊന്നും അവിടെ എത്തിയപ്പോൾ ഇല്ല, കാരണം ഇവിടത്തേനായിട്ടും ഡബിൾ വെയിലാണ് അവിടെ എത്തിയപ്പോൾ ടൈമിലുണ്ടായിരുന്നത്. ഈവനിങ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോട് എന്നുള്ളവിടത്തൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു ഓരോരുത്തർ. അപ്പോഴാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റിനെ ഞാൻ കണ്ടത്. ഒരു പെൺകുട്ടി കൊണ്ട് നടക്കുന്ന അവരെ ക്യാറ്റാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. എനിക്കൊരുപാട് കാലത്ത് ആഗ്രഹമാണ് എനിക്കൊരു ക്യാറ്റിനെ സ്വന്തമാക്കണം, വാങ്ങണം എന്നൊക്കെ. വാങ്ങാൻ ക്യാഷില്ലാണ്ടൊന്നുമല്ല, പക്ഷേ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഹസൂനെ പേടിച്ചിട്ടാണ്. കാരണം അവനിങ്ങനെ അതിനെ പിടിച്ച് ഇളമ്പിയാലോ അവനെ കടിക്കുകയോ അല്ലെങ്കിൽ മാന്തോ എന്നുള്ളൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ട്. മാത്രം ഇപ്പോൾ വാങ്ങാതെ നിൽക്കുകയാണ്, ഇൻഷാല്ലാ വാങ്ങിക്കണം. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള മൃഗങ്ങളൊക്കെ. ഡോഗിനെ ഇഷ്ടമാണ്, പക്ഷെ ഡോഗിനായിട്ടിൽ ഒന്നുകൂടി അതത് ക്യാറ്റാണല്ലോ. അപ്പോൾ സൗത്ത് ബീച്ചിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കുറേ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ പോയ ടൈമിൽ ഇവിടെ അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ വളരെ കുറവാണ്. പക്ഷെ നല്ല സ്റ്റൈലാണ് നമ്മൾ സൗത്ത് ബീച്ചിൽ വെയിലൊന്നുമില്ലെങ്കിൽ പോയിരിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ബീച്ചിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ താഴെ പോയി കാണാം. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ ഇനി റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിനുശേഷം അങ്ങോട്ട് തന്നെ പോകണം. നമ്മൾ വണ്ടി ശരിക്കും നമ്മൾ നേരത്തെ ഇരുന്നില്ലേ, ആ ഒരു സ്നാക്സ് ഒക്കെ കഴിച്ച് അവിടെയാണ് കേട്ടോ വണ്ടി വെച്ചിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിലെ ഈവനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നതിന് തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബൈ ബൈ.